ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കിയ ഗൂഢാലോചനക്കാരുടെ ഏറ്റവും പ്രധാന ആയുധമായിരുന്നു അതിജീവിത ജയിലിൽ നിന്നെഴുതിയ കത്ത്. യഥാർത്ഥത്തിൽ കത്തുകൾ എന്ന് പറയണം, കാരണം ഒന്നല്ല കത്ത് പലതുണ്ടായിരുന്നു അതിജീവിതയുടെ കൈവശം. 2013 സോളാർ തട്ടിപ്പ് കേസുകളിൽ അറസ്റ്റിലായി പത്തനംതിട്ട ജില്ലാ ജയിലിൽ കഴിയുമ്പോൾ എഴുതിയ കത്ത് മുതൽ ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലെ പലരുടെ പേരുകൾ ഉൾപ്പെടുത്തി പല വഴികളിലൂടെ പുറത്തുവിട്ട കത്തുകളെല്ലാം ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. 2013 മുതൽ പലപ്പോഴായി ആകെ 5 സെറ്റ് കത്തുകൾ സോളാർ അതിജീവിത തന്നെ എഴുതി തയ്യാറാക്കിയതായാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. തന്നെ പീഡിപ്പിച്ചവർ എന്ന മട്ടിൽ പലപ്പോഴെ പലരെ കൊടുക്കാൻ ഇത് തൽപരകക്ഷികൾക്ക് പണത്തിന് വിൽപ്പന നടത്തിയെന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. സന്തത സഹചാരികളായിരുന്ന ഒന്നിലേറെ പേർ ഇക്കാര്യത്തിൽ CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് ഇങ്ങനെ കിട്ടിയ പണത്തിന്റെ പങ്കുപറ്റി കൂടെ നിന്നവർ ചിലർ കുറ്റസമ്മത മൊഴിയായി പറഞ്ഞതും CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, TG നന്ദകുമാറിന്റെ കൈവശം തന്നെ 19 പേജിന്റെയും 25 പേജിന്റെയുമായി 2 കത്തുകളുണ്ടായിരുന്നു. 2 പേരുകൾ വ്യത്യസ്തമായിരുന്നു. ഇത് 2 പണം കൊടുത്ത് വാങ്ങിയത് തന്നെയാണ്. ഇങ്ങനെയെല്ലാം ആകണം ആദ്യ കത്തിൽ ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് പിന്നീട് എഴുതി ചേർക്കപ്പെടുന്നത്. ആദ്യ കത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ CBI വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെ പേരുകൾ ഉൾപ്പെടുത്തി കൃത്യമായ ആസൂത്രണത്തോടെ ഇത് ചെയ്തു പോന്നു എന്നതാണ് ഇവിടെ തെളിയുന്ന വസ്തുത. ഇതിന് മലയാളത്തിലെ ഏറ്റവും പ്രധാന മാധ്യമങ്ങളിലൊന്നും അതിലെ മാധ്യമ പ്രവർത്തകർ കരുക്കളായിപ്പോയി എന്ന വസ്തുതയും CBI റിപ്പോർട്ടിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട്. ഈ വസ്തുതകളുടെല്ലാം അടിസ്ഥാനത്തിലാണ് കത്തിന് തെല്ലും വിശ്വാസ്യതയില്ല എന്ന നിഗമനത്തിലേക്ക് CBI എത്തിയത്. കത്തുകൾ ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പുകളുടെ എല്ലാം വിശദാംശങ്ങൾ, ഓരോ കത്തിലെയും വിവരണങ്ങൾ, അവ ആർക്കു വേണ്ടി ആരുടെ പ്രേരണയിലെഴുതി എവിടെ വെച്ച് ആർക്ക് കൈമാറി എങ്ങനെ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ സൃഷ്ടിച്ചു അങ്ങനെ ആരെല്ലാം സാമ്പത്തികമോ അല്ലാതെയോ നേട്ടങ്ങളുണ്ടാക്കി തുടങ്ങിയ വിവരങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ മാധ്യമ സിൻഡിക്കേറ്റിൽ പ്രേക്ഷകർ കാണാം. മറ്റൊരു പ്രധാന ഗൂഢാലോചന PC ജോർജുമായി ചേർന്ന് നടത്തിയതാണ്. CBI കേസ് ഏറ്റെടുത്തതിന് ശേഷം 2022 ആദ്യം അതിജീവിത പൂഞ്ഞാറിൽ PC ജോർജിന്റെ വീട്ടിലെത്തി ഒരു കുറിപ്പ് കൈമാറുന്നു. അതിൽ പറയുന്നത് പ്രകാരം CBIക്ക് മൊഴി നൽകി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ തന്നെ സഹായിക്കണം എന്നായിരുന്നു ആവശ്യം. ക്ലിഫ് ഹൗസിൽ പീഡനം നടന്നുവെന്ന് പരാതിയിൽ പറയുന്ന സമയത്ത് PC ജോർജ് ദൃക്സാക്ഷിയായിരുന്നു എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമം. ഉമ്മൻചാണ്ടി ധരിച്ചിരുന്ന മുണ്ട് അടക്കം വസ്ത്രങ്ങളുടെ അടയാളങ്ങളായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. കള്ളിമുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. കൂടാതെ താൻ ധരിച്ചിരുന്നത് കറുത്ത നിറത്തിലുള്ള ഷിഫോൺ സാരിയായിരുന്നുവെന്നും വായിച്ചു പഠിച്ച കള്ളസാക്ഷി പറയാനായി PC ജോർജിന് കൊടുത്ത കുറിപ്പിൽ എഴുതിയിരുന്നു. ചില സ്ഥലങ്ങളിൽ ചില മാധ്യമങ്ങളടക്കം PC ജോർജ് ഇത് അനുസരിച്ച് ചിലതെല്ലാം പറഞ്ഞെങ്കിലും ഒടുവിൽ CBI അന്വേഷണത്തിന് ഘട്ടമെത്തിയപ്പോൾ ഉള്ളത് തന്നെ പറഞ്ഞു. മാത്രവുമല്ല പരാതിക്കാരി എഴുതി കൊടുത്ത ആ കുറിപ്പ് സഹിതം PC ജോർജ് കോടതിക്ക് രഹസ്യമൊഴിയും നൽകി. അങ്ങനെയാണ് ആ ഗൂഢാലോചന പൊളിഞ്ഞത്. ഇതിനെല്ലാം പുറമെ ഡൽഹിയിൽ മറ്റുവെത്തിച്ച ഉമ്മൻചാണ്ടിക്ക് 2 കോടിയോളം കൈക്കൂലി നൽകിയെന്ന ആരോപണവും പൊളിഞ്ഞുപോയി. പരാതിക്കാരൻ ഡൽഹിയിൽ താമസിച്ചെന്ന് പറയുന്ന ഹോട്ടൽ, പണം കൈമാറാൻ പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർമാർ തുടങ്ങി സന്തത സഹചാരികളായിരുന്ന കമ്പനിയിലെ ജീവനക്കാർ പോലും ആരോപണങ്ങളെ CBIക്ക് മുന്നിൽ പിന്തുണച്ചില്ല. പരാതിക്കാരിക്ക് ഇങ്ങനെ ആളുകളെ സമ്മർദ്ദത്തിലാക്കി പണം പിരിക്കുന്ന പതിവുണ്ടെന്ന് പോലും അടുപ്പക്കാരിൽ ഒരാളുടെ സാക്ഷിമൊഴി CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല. CBI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാധ്യമ സിൻഡിക്കേറ്റ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇതിന്റെ എല്ലാം സമഗ്ര ചിത്രമാണ് വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്നത്. കേരളം കണ്ട ഈ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾ പുറത്തുകൊണ്ടുവന്ന ശേഷമെങ്കിലും മറ്റു മാധ്യമങ്ങളും ഇതിലേക്ക് വരട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്തു തന്നെയായാലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ ശൈലിയാകും ഇനിയുള്ള കാലം മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിന് മുന്നിൽ കാഴ്ചവെക്കുക എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു തരുന്നു.